ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എല്ലാവരും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം പെരുന്നാൾ രാവ് തൊട്ടാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയിട്ടുള്ളത്. അതായത് നോമ്പ് തുറന്നിൻ്റെ ആ സമയം തൊട്ട് കേട്ടോ, പെരുന്നാളിൻ്റെ തലേ ദിവസം തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അന്നത്തെ വിശേഷങ്ങളൊക്കെ ആണുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണുക കേട്ടോ. നിങ്ങൾ മറക്കാതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ആക്കുന്നതിൻ്റെ ഇടയിലൂടെ ഞാൻ അപ്പം ചുടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർക്കുകയാണ്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പത്തിന് ഒന്ന് അരക്കുകയാണ് കേട്ടോ. പച്ചരി ഇതാ 3/4 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി കുതിർത്ത് ഒരു 3 മണിക്കൂർ കുതിർത്ത് ഞാൻ കഴുകി എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇതാ ടീസ്പൂൺ, ഇതാ ഈ ഒരു ടീസ്പൂണിന് 2 ടീസ്പൂൺ ചോറെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കപ്പിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ചായ കുടിക്കുന്നൊക്കെ ഗ്ലാസ്സിന് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ആയിരിക്കും 2 ടീസ്പൂൺ ചോറെടുക്കുക. ഏത് ചോറായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ 2 ടീസ്പൂൺ തേങ്ങ അതാ ഇതുപോലെ ഫുള്ളായിട്ട് എടുക്കുക. അതാണ് കേട്ടോ കണക്ക്. അപ്പം ഞാൻ 3/4 കിലോ പച്ചരിയിലേക്കുള്ള അളവാണ് ഇപ്പോൾ പറയുന്നത്. ഇനി അപ്പോൾ ഇതാ അരി കഴുകി ക്ലീൻ ചെയ്തതെന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 6 ടീസ്പൂൺ ചോറും അതുപോലെ തന്നെ 6 ടീസ്പൂൺ തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പിലേക്ക് 2 വെച്ചിട്ട് 3 കപ്പിലേക്ക് 6, അങ്ങനെ കണക്കാക്കിയാൽ മതിയിട്ട്. ഇതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ, കാരണം കൂടുതലെടുത്താൽ നന്നാവില്ല, അങ്ങനെ ഒട്ടൽ വരും. കുറഞ്ഞും പോകരുത്, അപ്പോൾ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കണക്കാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെല്ലം, അതായത് 1 ഗ്ലാസ് അരിക്ക് ചെറിയ വെല്ലമാണെങ്കിൽ 3 അച്ചുവെള്ളം, 1 കപ്പായിരിക്കും 3 അച്ചുവെള്ളം എന്ന കണക്കിന് ഞാൻ 9 അച്ചുവെള്ളം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം, നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം, വലിയ ചൂടൊക്കെ പോയിട്ട് ഒരുവിധം ഒന്ന് തണുക്കണം കേട്ടോ, ഇളം ചൂട്. അപ്പോൾ എന്നിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിലാണ് നമ്മളിത് അരച്ച് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാം ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇത് നിങ്ങൾ ലൂസ് ഓവറും ആയിപ്പോയരുത്, ടൈറ്റായും പോയരുത്, നമ്മൾ അപ്പം നന്നാവില്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടൊന്ന് നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ണിയപ്പത്തിൽ ഇതൊക്കെ വരുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോട്ടോ. ഇനി 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതാ നന്നായിട്ട് ചൂടായിട്ടുള്ള ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക്, ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ ലൂസും കാര്യങ്ങളും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അരക്കുന്നതും കാര്യങ്ങൾക്ക് അതേ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് അളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ലൂസ് ടൈറ്റായി പോകരുത്, അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചുടുന്നിടത്താണ്, നല്ല ഉണ്ണിയപ്പമല്ലേ, നെയ്യപ്പമല്ലല്ലോ, അപ്പോൾ നല്ല തീ കത്തിച്ചിട്ട്, നന്നായിട്ട് തീ കത്തിച്ചിട്ട് തന്നെ ചുട്ടെടുത്തോ. പെണ്ണൊന്നും കുടിക്കാതെ ഉള്ളെല്ലാം നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ല, ഇതുപോലെ കിട്ടും. ഇപ്പോൾ വലുപ്പമൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ചുട്ടെടുക്കുക, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം കുറച്ച് വലുതായിട്ടാട്ടെ ഞാൻ ചുട്ടെടുക്കാൻ, എനിക്ക് അങ്ങനെ കാണുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതാ ഞാനിനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനുള്ള സാധനം ആക്കുന്നതിൻ്റെ ഇടയിലൂടെ അങ്ങ് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നാൽ രാത്രി ഫ്രീ ആവുമല്ലോ. സാധാരണ ഞാൻ നോമ്പ് തുറന്നിട്ടാണ് ചുടൽ. അപ്പോൾ പിന്നെ നമ്മൾ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ ആ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മൈലാഞ്ചിടൽ എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ വൈകൂട്ടോ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ 1.5-2 മണിയൊക്കെ ആയിട്ടുണ്ട് കിടന്നപ്പോൾ. അപ്പോൾ അത്രയും വൈകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ ഉണ്ണിപ്പം ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്നാക്സും കൂടെ ഉണ്ടാക്കാനുണ്ട്. അത് ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ള സ്നാക്സാണ്. അപ്പോൾ ഇത് ഉണ്ണിയപ്പം കൂട്ടിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഇത് നാളത്തേക്കും രാത്രിയും നാളെ രാവിലേക്കായിട്ട് അങ്ങനെ എടുക്കും. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അണ്ട് ഇതിൻ്റെ ഉള്ളു കേട്ടോ, നല്ല സോഫ്റ്റാണ്. എന്നാൽ ഉള്ളൊക്കെ നല്ല ഇങ്ങനെ ആരെടുത്ത് നല്ലതാണ് കേട്ടോ, ക്രിസ്പിയാണ്. എന്നാൽ ഉള്ളെല്ലാം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ, ഞാൻ മുന്നേ റെസിപ്പി ഇട്ടിട്ടുണ്ട്,
അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ റെസിപ്പി ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കാട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരുപാട് പേര് ട്രൈ ആക്കിയിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതാ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ. നമ്മൾ പഴം ചേർത്തിട്ടും ഉണ്ടാക്കലുണ്ട്, പക്ഷെ എനിക്കൊന്നുകൂടെ ഇഷ്ടം ഇങ്ങനെ പഴം ചേർക്കാത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത് നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ തന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ. എന്നാൽ ഇത് തണുത്തതിന് ശേഷം എനിക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് നാളെ കറക്റ്റാ ടൈമിൽ എടുത്താൽ മതിയാവും. ആ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന ആ പണികളും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറ് അതിൻ്റെ കുറച്ച് കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ മൈലാഞ്ചി ഇടാൻ പോവാണ് കേട്ടോ. സാധാരണ ഞാൻ പറഞ്ഞല്ലോ 12-1 മണിയൊക്കെ ആവട്ടോ മൈലാഞ്ചി ഇടാൻ തുടങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് എന്തായാലും വേഗം പണികളൊക്കെ തീർന്നുകൊണ്ട് നമ്മൾ വേഗം തന്നെ മൈലാഞ്ചിക്ക് ഇടാനിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തൊട്ടുമുന്നത്തെ വീട്ടിലത്തെ കുട്ടിയാണ് കേട്ടോ, ഷാനുവാണ് എനിക്ക് മൈലാഞ്ചി ഇട്ടിരുന്നത്. അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മൈലാഞ്ചി ഇടൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മെഹന്തി ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇടുന്ന സമയത്ത് റഫീഖ് അതാ പുറത്ത് വണ്ടിയൊക്കെ കഴുകി വെക്കായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞോന്നൊന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കൂടുതൽ സമയമായിട്ടില്ല. അപ്പോൾ നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം വൈകി കിടന്നതിന് ഇപ്പം നാളെയും നമ്മൾ നേരത്തെ എണീക്കണം, 4 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അപ്പോൾ എണീക്കുന്ന സമയത്ത് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തലവേദനയൊക്കെ വരുന്നതുകൊണ്ട് അതാണ് വേഗം പണികളൊക്കെ തീർത്ത് വേഗം കിടക്കാമെന്ന് വിചാരിച്ചത്. വേഗം ഒന്നുമല്ല, എന്നാലും 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നേരത്തെ തന്നെയാണ് സാധാരണത്തേനേക്കാളും അപേക്ഷിച്ച്. ഇനി കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിപ്പോൾ രാവിലെ 4 മണിയാണ് ടൈം. ഇപ്പോൾ 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം മൈലാഞ്ചി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് എന്തായി ചുവന്നോ ഭംഗിയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലായിരിക്കോട്ടെ എണീറ്റ് വരും. അപ്പോൾ എണീക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വേഗം എണീറ്റ് വരും, മടിയൊന്നും ഉണ്ടാവില്ല എത്ര വൈകി കിടന്നാലും. ഇനിയിപ്പോൾ അതാണ് മൈലാഞ്ചിക്ക് ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആക്കട്ടെ. അതിനുശേഷം ബാക്കി പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനും ഒക്കെ എടുത്ത് പുറത്ത് വെക്കാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം ഇതാ മൈലാഞ്ചിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഉഷാറാവുണ്ട്. നമ്മളെ മൈൻഡ് തന്നെ ഒരു ഉഷാറാവും. ശരിക്ക് മൈലാഞ്ചി കിടന്നുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, എനിക്ക് മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്, ഒരു സങ്കടമാണ് കേട്ടോ. കരച്ചിലൊക്കെ വരും ഇട്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പെരുന്നാളിൽ എന്തായാലും കുറച്ച്, എനിക്ക് അങ്ങനെ മൈലാഞ്ചി ഇടാൻ അറിയില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ ഇതാക്കുന്നല്ലാണ്ട് നന്നായിട്ടൊന്നും ഇടാൻ അറിയില്ല. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളെ ലുക്ക്. ഇപ്പോൾ ചുവന്നിട്ടില്ല, പക്ഷെ ഇനി അങ്ങോട്ടും അങ്ങോട്ട് കഴിയുന്തോറും അത് ചുവന്ന് ചുവന്ന് നന്നായിട്ട് നല്ല കളറായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൈലാഞ്ചി ശരിക്കൊരു വികാരം തന്നെയാണ് അല്ലേ. എന്താ പറയുക, പെരുന്നാളിന് മൈലാഞ്ചി ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മൈലാഞ്ചി ഇടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചിക്കനും ബീഫും അതുപോലെ തന്നെ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്ത് വെക്കുകയാണ്. പുറത്ത് വെക്കുക മാത്രമല്ല വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. കാരണം ഞാൻ പകൽ തന്നെ വൈകുന്നേരം തന്നെ ഫ്രീസറിലേക്ക് വെച്ചതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ച് അതിലിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. നല്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ആക്കിയെടുക്കേണ്ട കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ദാ നമ്മളൊന്ന് ചായ കുടിക്കുകയാണ്, കാപ്പി. അപ്പോൾ ദാ കട്ടൻ കാപ്പി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് രാവിലത്തെ കാപ്പിയോടെയും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ നല്ലൊരു കാപ്പി ഇട്ടിട്ടുണ്ട്. കാപ്പിയും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പവും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ശരിക്കും നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് ഉണ്ണിയപ്പം കഴിക്കുന്നില്ല, പക്ഷേ ഈ ഒരു ടൈമിൽ അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് തന്നെ. പെരുന്നാളിൻ്റെ രാവിലെ നമ്മൾ ഇതാണ് കഴിക്കുക, ഉണ്ണിയപ്പവും കാപ്പിയും. അതായത് തലേ ദിവസം നമ്മൾ വെള്ളം ഉരുക്കുമല്ലോ നെയ്യപ്പത്തിനും അപ്പത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളത്, ആ കാപ്പിച്ചെമ്പിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് കാപ്പി ഉണ്ടാകുക. അത് ശരിക്കും ഒരു ചടങ്ങാണ് കേട്ടോ. പണ്ട് മുതലേ ഞാൻ വന്നപ്പോൾ മുതലേ ഇവിടെ ഉള്ളൊരു ശീലമാണത്. അതങ്ങനെ മാറ്റി വെക്കും.
അപ്പോൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അതിനുശേഷം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് പിന്നീട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പാചകം കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റാം. അല്ലെങ്കിൽ ഇനി കിച്ചണിൽ ഇങ്ങനെ നിൽക്കുമ്പം കുളിക്കാനും ഒന്നിനും പിന്നെ സമയം കിട്ടൂല. പിന്നെ ഗസ്റ്റ് വരികയും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആകെ ഹറിബറി ആയിപ്പോവും. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ ബീഫ് വരട്ടാനുള്ള ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ച കാര്യങ്ങളാണ്. നമ്മളെ കറിയിലേക്കുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ചില്ലി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഒരു ഗ്രേവി ടൈപ്പ് ചിക്കൻ ചില്ലി. അതിലേക്കുള്ള ക്യാപ്സിക്കും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാം തേങ്ങ ചെരുകിയത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട്, ഗീ റൈസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ 1.5 kg ആണ് എടുക്കുന്നത് കേട്ടോ. അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 kg നിങ്ങൾ 4 വലിയ സവാള എടുത്ത കേട്ടോ, അങ്ങനെ കണക്കാക്കി എടുത്താൽ മതി. അപ്പോൾ 1.5 kg 2 അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം. അതാണ് ഇതിലെ മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ആ സമയം നമ്മൾ ചിക്കൻ ചില്ലിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് പരക്കിയെടുക്കുന്നുണ്ട്. ഒന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലവറും ഉപ്പും ഇത് മാത്രം മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഒന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-20 minutes ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനിയിപ്പോൾ അതിലേക്ക് പച്ചമുളക് ചതച്ചത്, എരിവിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ എടുക്കുക കേട്ടോ, അതൊന്നും കണക്ക് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതൊരു 3 tablespoons വെളുത്തുള്ളിയും അതുപോലെ തന്നെ 3 tablespoons ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 minutes ഒന്ന് വഴറ്റി സിമ്മിലൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചിക്കനിലേക്ക് ഞാൻ 1/2 teaspoon മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കറിയിലേക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ മതി, അതാണ് കേട്ടോ നല്ല ഭംഗി കൊടുക്കുക. അപ്പോൾ അത്രയും മതി, കൂടിപ്പോണ്ട. അതൊന്നും 1 minute വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കറി പീസാക്കിയിട്ടുള്ള ചിക്കൻ കേട്ടോ, 1.5 kg ചിക്കനും അതിലേക്കുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്കാക്കിയെടുക്കാം. ചിക്കൻ വേവുന്നത് അറിയാലോ, നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്ന ആ ഒരു പരുവം വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള പുട്ട്, ഞാൻ ഇന്നലെ പുട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പുട്ടിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ റഫീഖൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പഴം ബീഫ് വരട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ ചിക്കൻ, നമ്മളെ ചില്ലി ചിക്കനിൻ്റെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, അതിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 trips ഇടുമ്പോഴത്തേക്കും എല്ലാം അത്രയും മതി കേട്ടാ, അത്രയേ ഉള്ളൂ ചിക്കൻ. 2 kg ചിക്കനാണ് ഞാൻ ചിക്കൻ ചില്ലി ആക്കുന്നത്, 1.5 kg കറിയിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ കുക്കറിലല്ലോ അടുപ്പിലല്ലേ, അടുപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതാ നല്ല ചിക്കനൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ചപ്പാത്തിക്കും നെയ്ച്ചോറിനും അപ്പത്തിനും എല്ലാത്തിൻ്റെ കൂടെയും പോകും കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്, നിങ്ങൾ മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. ഇത് എൻ്റെ തന്നെ സ്വന്തം റെസിപ്പിയാണ്, അതെനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാൻ 3 teaspoons ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1.5 kg കേട്ടോ. അപ്പോൾ 1.5 kg 1 teaspoon എന്ന കണക്കിന് നിങ്ങൾ എടുക്കുക. എരിവെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത്, കുരുമുളക് പൊടിയൊന്നും ഓവർ വേണ്ട. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ 1/2 tsp പാല് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 kg ഒരു 1/2 tsp പാൽ എടുക്കുക കേട്ടോ, തിക്കാക്കിയിട്ടുണ്ട് എടുത്തോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനൊരു 5-8 കാഷ്യൂനട്ട് എടുത്തിട്ട് കുതിർത്തിട്ട് തിളച്ചുള്ളിൽ ഒരു 1/2 hour കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സീൻ്റെ ജാറ് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനലാണ് കേട്ടോ, ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരു റിച്ച് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആ തേങ്ങാപ്പാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ച് കുറുക്കി എടുത്താൽ മതി. നമുക്ക് തിക്കിന് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. തേങ്ങാപ്പാൽ തിളച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ആ തേങ്ങാപ്പാൽ കിടന്നിട്ട് ചിക്കൻ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 minutes ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊന്ന് ഒരു ഗ്രേവി ടൈപ്പ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ ഹാർഡ് ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇത് കണ്ട തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂ നട്ടും കൂടെ ചേർത്തുകൊണ്ട് എന്തായാലും എടുത്ത് വെക്കുന്ന സമയത്ത് ഒന്നും കൂടെ കുറുകിക്കിട്ടും. അപ്പോൾ അത്രയും മതി. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേസ്റ്റായി പോകണ്ടെന്ന് വിചാരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ചേർത്താലും നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്തോ, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ രണ്ടും കുഴപ്പമില്ല, മാറ്റി വെച്ചോ. തേങ്ങാപ്പാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ചധികം മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് തിളച്ച് വന്നോട്ടോ കേട്ടോ. ഇതാ ഇതുപോലെ ഓവർ തിളപ്പിക്കേണ്ട, ഇത്രയും മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ എടുത്താലും ആറി വരുമ്പോൾ ഒന്ന് ചെറിയൊരു ഗ്രേവി ടൈപ്പ് ആയിക്കോട്ടെ നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ മാത്രമാണെങ്കിൽ തിളപ്പിച്ച് ഈ ഒരു ഗ്രേവി പോലെ ആക്കി കുറുക്കി എടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ചില്ലി ചിക്കൻ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കനാണ്, ഡ്രൈ അല്ല. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അതിനൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു രണ്ട് ബൾബ് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള. ഞാനൊരു 6-7 സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ അരക്കിലോയിലേക്ക് 2 സവാള വെച്ചിട്ട് എടുത്തോ. അപ്പോൾ അത് ഇതുപോലെ ക്യൂബാക്കിയിട്ട് ഓയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കുറച്ച് ഉപ്പുകൂടി ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി വരണം. അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബീഫ് ഒന്ന് ചട്ടിയിലിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫ് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുക. വെന്ത ബീഫാണ്. ഇനി ഈ വെള്ളം മുഴുവൻ ഇതിൽ നിന്ന് വറ്റി ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓവർ ആവണ്ട, ചെറുതായിട്ടൊന്ന് ആ കടിക്കുന്ന അതൊക്കെ ഒന്ന് വിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം, ഞാൻ 3 വലിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതും ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ബീഫ് ഇതാ ഒന്നുകൂടെ ഒന്ന് വറ്റി റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത് തണുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ബീഫാണ് കേട്ടോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചില്ലി ചിക്കൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു 1/2 kg ഒരു 2 teaspoonsല്ലം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തോ. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 kg ഒരു 1 teaspoon അല്ലെങ്കിൽ ഒരു 1/2 teaspoonൊക്കെ ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് 1 minute ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ മുളക് പൊടീൻ്റെ ആ കുത്തലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ കുറച്ച് സോയ സോസ് അതും ചേർത്ത് കൊടുക്കുക. അതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവില്ല, നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. സോയ സോസ് ഓവറായി പോകണ്ട കേട്ടോ. ഇനി കുറച്ച് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തോ. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2 teaspoon കോൺഫ്ലോറ് ഒന്ന് പച്ചവെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ 1 cup വെള്ളത്തിലാണ് കലക്കി ഒഴിച്ചത്. 1 cup വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തായാലും അതൊന്ന് തിളക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രേവി ടൈപ്പ് ആവാനും പിന്നെ ഒരു ഗ്ലൈസിങ് കിട്ടും കേട്ടോ. നമ്മൾ കറി ചിക്കൻ ചില്ലിക്ക് നല്ലൊരു ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ചില്ലി ചിക്കൻ കിട്ടും, അതിന് വേണ്ടിയിട്ടാണേ. ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കുക. അതിനുശേഷം ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് പുളി അങ്ങനത്തെ മധുരം കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് റെഡിയാക്കിയെടുക്കുക. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. ഇനി കുറച്ചധികം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റഫീക്ക പള്ളിയിൽ പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 8:45 നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമുക്കും നിസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ, കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സ് മാറാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഈദ് ഡ്രസ്സ്, കുളിച്ച് മാറ്റാനുള്ള ഡ്രസ്സ് കേട്ടോ. കാരണം ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു, തുണി കട്ട് ചെയ്ത് വാങ്ങിയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേന്ന്, തയ്പ്പിക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് തയ്ച്ചിട്ടുള്ളത്. നെക്ക് വരുന്നത് കോളർ നെക്കാണ്. അപ്പോൾ സ്ലീവ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് വീതിയിലുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടോ തയ്ച്ച് കിട്ടിയപ്പം. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല പ്ലീറ്റൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ട് ബാക്കിലും അതുപോലെ കട്ടിങ് കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളെ ഡ്രസ്സിൻ്റെ ലുക്ക്.
ഞാൻ മുന്നേ ഒരു ടോപ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കമൻറ്റിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ തന്നെ തയ്പ്പിച്ചോ, അത് നന്നായിട്ടുണ്ടായിരുന്നു, അത് നല്ല ചേരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കത് ആ മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് കോളറിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേക്കിൽ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ് മറ്റേതിനും ഉണ്ട്, പക്ഷേ ഇതിനും കുറച്ച് വലിയ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വൈഡായിട്ട് ലൂസായിട്ട് നിന്നോളും, ഫ്രണ്ടിലും ബേക്കിലും അങ്ങനെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അതുപോലെ തന്നെ സ്ലീവും കുറച്ച് ലൂസും, അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഇലാസ്റ്റിക് കേട്ടോ, ഇലാസ്റ്റിക് ചെറുതായിട്ടല്ല കുറച്ച് വീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്, മൊത്തത്തിലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ പോട്ട് പ്യൂരി, അതിലേക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ, നമ്മൾ വീടിനും അതുപോലെ തന്നെ ഈ ടേബിൾ ഏരിയയിലും ഒക്കെ നന്നായിട്ടുണ്ടാവും, ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതിനുശേഷം ഇതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാത്തൂൻ്റെ ഭർത്താവ് അളിയൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളിയൻ ഇതാ ചായ കുടിക്കുകയാണ്. ചായയും ഉണ്ണിയപ്പമാണ് അളിയനക്ക് കൊടുത്തത്. പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡാണല്ലോ ആക്കിയിട്ടുണ്ട്, അപ്പോൾ അതും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം അളിയൻ പോയി, റഫീക്ക നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്ന്. ഇനിയിപ്പോൾ റഫീക്ക മാങ്ങ ജ്യൂസ് അടിക്കുകയാണ്. എല്ലാവരും വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ചൂടല്ലേ അതുകൊണ്ടാണ് കേട്ടോ പായസം വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ മാങ്ങ ജ്യൂസും അതുപോലെ തന്നെ ഞാൻ ഫ്രൂട്ട് സലാഡിലുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ റഫീക്കൻ്റെ ചാരിറ്റബിൾ സൊസൈറ്റി അവർ ഹോസ്പിറ്റലിലൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി അവർ കുറേ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് കൊടുത്തു വരുന്നതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ബിരിയാണി കേട്ടോ പെരുന്നാളിനും അതുപോലെ തന്നെ വിഷു ഓണം ആ ഒരു സമയത്തൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ റഫീക്ക വന്നിട്ടുള്ളത്. അപ്പോൾ റഫീക്ക അവിടെ ജ്യൂസിനുള്ള മാങ്ങയൊക്കെ ചെത്തുന്നുണ്ട്. ഞാൻ ഫ്രൂട്ട് സലാഡിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട് സലാഡിൽ നിങ്ങൾ പപ്പായയും പൈനാപ്പിളും ചേർക്കണ്ട കേട്ടോ. പൈനാപ്പിൾ നിങ്ങൾക്ക് ചേർക്കാം, കാരണം നിങ്ങൾ കട്ട് ചെയ്തിട്ട് അപ്പം ചേർത്തിട്ട് അപ്പം കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് സലാഡിലൊക്കെ മിക്സ് ആക്കി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയിലിട്ടിട്ട് നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്തെടുത്തില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ ചേർക്കാണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഡിങ്ങും അല്ല സോറി ഫ്രൂട്ട്സ് അല്ലാണ്ട് ക്രീമും ഫ്രൂട്ട്സും നല്ല മാച്ച് ചെയ്ത് നിൽക്കും കേട്ടോ. കുറച്ച് മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഞാൻ നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ വെക്കുന്നത്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് ഹർബറി ആയിപ്പോവും. അപ്പോൾ ഞാൻ കറികളൊക്കെ അപ്പം സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ റിലാക്സ് ചെയ്തൊരു ചോറും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റഫീക്ക് ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതാ ഇവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ, ഈ ഏരിയയിലാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റേ ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി പറ്റും. ഇവിടെ തന്നെയാണ് വിളമ്പി എടുക്കുകയും ചെയ്യുക. വിളമ്പിയിട്ട് ഈ ടേബിളിലേക്ക് വെച്ചിട്ട് പിന്നെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കലാണ്. ഇനിയിപ്പോൾ ഗസ്റ്റും ഒക്കെ വരാനുണ്ട്. റഫീഖാൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരും ഒക്കെ വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ സമയത്ത് 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 10:30 ആയപ്പോൾ തന്നെ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫ്രൂട്ട് സലാഡിലേക്കുള്ള കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഇൻഡോർ പ്ലാന്റ്സൊക്കെ മര്യാദക്ക് കണ്ടില്ല, അടുത്ത് എന്താ പറയുക ഇതിനെ ഫോക്കസ് ചെയ്ത് കാണിച്ചില്ല, ഞാൻ വെക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതിൽ കാണിക്കട്ടെ, ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ പ്ലാന്റും ഒന്ന് അടുത്ത് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റിനെ കുറിച്ച് തന്നെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ട് കണ്ടു നോക്കുക, വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാ റഫീഖാൻ്റെ സ്റ്റേഷനിൽ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കൂടെ സാറന്മാർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ വന്നതിനുള്ള തെളിവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് റഫീഖാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണേ. റഫീക്ക എവിടെ നിൽക്കുകയാണെങ്കിലും അവിടെയുള്ളവരൊക്കെ വിളിക്കലുണ്ട് പെരുന്നാൾക്ക്. ഇപ്രാവശ്യം കൽപ്പറ്റ സ്റ്റേഷനിലാണ്, അപ്പോൾ സ്റ്റേഷനിലത്തെ പോലീസുകാരാണ് എല്ലാവരും വന്നിട്ടുള്ളത്.
അപ്പോൾ ഇവർ ആദ്യമായിട്ട് വരുന്നതാണ്. ഈ പ്രാവശ്യം നോമ്പിന് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും, ഓരോ ദിവസമായിട്ട് ഇങ്ങനെ മാറി മാറി വരലുണ്ടായിരുന്നു. പക്ഷേ പെരുന്നാളിന് ആദ്യമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട് സലാഡും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ആക്കിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എല്ലാവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന്, പുഡിങ് ട്രൈ ആക്കിയോ എന്തായിരുന്നു അഭിപ്രായം എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെയും റഫീഖാൻ്റെ ഫ്രണ്ട്സും ഒക്കെ ക്ലാസ്മേറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമല്ലേ ആ ഒരു സമയത്ത് എല്ലാവരും വരുമ്പോൾ. അപ്പോൾ ഇത് എൻ്റെ ആങ്ങളേൻ്റെ മക്കളാണ് കേട്ടോ, ചെറിയ ആങ്ങളെയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ രാവിലെ ഉപ്പ വരും കേട്ടോ, പള്ളിയിലത്തെ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉപ്പ വരും. അപ്പോൾ ഇന്ന് ഉപ്പ വന്നിട്ടില്ല, കാരണം ഉപ്പാൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് റെസ്റ്റിലാണ്, ഇങ്ങനെ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ഉണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരമായിട്ട് ഇത് 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റഫീഖാൻ്റെ ചെറിയ പെങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. ബത്തേരി നായിക്കെട്ടിയാണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കൽപ്പറ്റയുള്ള പെങ്ങളടുത്തും കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വഴികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പെങ്ങളെ വീട്ടിലെത്തി, ചെറിയ പെങ്ങളെ വീട്ടിലാണ് കേട്ടോ നായിക്കെട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഏട്ടനും അവരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നാത്തുവിൻ്റെ മോള് ചോദിച്ചപ്പോഴാണ് ഓ വ്ളോഗ് എടുക്കണമല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ജസ്റ്റ് ഇറങ്ങുന്നത് മാത്രം ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ രാത്രിയായി നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പ്ലാന്റ്സ് കാണിക്കണം എന്ന്. അപ്പോൾ ഇതാ നന്നായിട്ട് അത് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നാളെയാണ്, ഞാനിപ്പോൾ ഇന്ന് ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ മാറ്റാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ നാളെ വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റേ ഡ്രസ്സ് ഇടും കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിലായിട്ട് ആ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ വേഗം കിടന്നുറങ്ങുകയാണ്. ഇനി നാളെ നമ്മൾ ഒരു ഉച്ചേൻ്റെ മുമ്പ് വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പെരുന്നാളിൻ്റെ അന്നും തലേദിവസമൊക്കെ ആയിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുറേയൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വാട്സപ്പ് വരെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇട്ട് പോകാമെന്നല്ലാണ്ട് ഒന്നും കാര്യമായിട്ട് സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നിട്ടില്ല കേട്ടോ, സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കലും, അറിയാലോ പെരുന്നാൾ നമുക്ക് മൊത്തത്തിൽ തിരക്കാണ്. പിന്നെ വീഡിയോ എടുക്കലും അതിൻ്റെ പുറകെയുള്ള പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നിനും സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നും തോന്നരുത്. അപ്പോൾ ഇനി നിങ്ങൾ, ഞാൻ നമ്പർ തന്നിട്ടുണ്ട്, വിളിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ചെയ്യാത്ത സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.